അഴിമതിയും അവസരവാദത്തിൻ്റെയും തട്ടിപ്പ് കള്ളക്കടത്ത് മാഫിയുടെയും പ്രതീകമായി മാറി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കള്ളങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും നിലവാരശൂന്യതയുടെയും വികസന വിരുദ്ധതയുടെയും പ്രതിരൂപമായി മാറി. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് നേതൃത്വത്തിൽ അടിഞ്ഞുകൂടിയ ആ പ്രതിലോമപരതയുടെ പ്രതിഫലനമാണ് സുധാകരൻ്റെയും വി ഡി സതീശിൻ്റെയും സമീപകാല പ്രസ്താവനകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കോൺഗ്രസിനെ നയിച്ചവരാണ് ടി കെ മാധവനും കെ കേളപ്പനും കെ പി കേശവമേനോനും അബ്ദുറഹ്മാനുമൊക്കെ. വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു അവർ. പലരും ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിലെ വരേണ്യ വലതുപക്ഷത്തിനൊപ്പം നിന്നെങ്കിലും അവരുടെ സംഭാവനകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചരിത്ര അന്വേഷികളും ആവേശത്തോടെ മാത്രമേ ഓർക്കുകയുള്ളൂ. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ജാതിമത ഭേദമന്യെ ജനങ്ങളെ സംഘടിപ്പിച്ച അബ്ദുറഹ്മാൻ സാഹിബ് പിന്നീട് കെ പി സി സി പ്രസിഡന്റായി. അത്രയും ഔന്നിത്യമുള്ള കെ പി സി സി പ്രസിഡന്റുമാരിൽ ആരുണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ? അത്തരം നേതാക്കളും പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കളുമായി താരതമ്യം പോലും സാധ്യമല്ല. സ്വാതന്ത്ര്യാനന്തര രാജ്യത്തെ മറ്റിടങ്ങളിൽ എന്ന പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരാറുകാരുടെയും കള്ളപ്പണക്കാരുടെയും ദല്ലാളുമാരായി അഴിമതിയുടെ ചെളിയിൽ പൂണ്ടു. കേരളത്തിൽ കോൺഗ്രസ് നയിച്ച ഓരോ സർക്കാരും അറിയപ്പെടുന്നത് ആ മന്ത്രിസഭയിൽ അംഗങ്ങൾ നടത്തിയ കുപ്രസിദ്ധമായ അഴിമതികളിലൂടെയാണ്. അഴിമതിയുടെ ചെളി പുരളാത്ത കോൺഗ്രസ് നേതാക്കൾ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ധൈര്യമായി ഉത്തരം പറയാം. ഇപ്പോൾ 7 വർഷമായി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും അഴിമതിക്ക് എല്ലാ പഴുതും നോക്കി നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സതീശനും സുധാകരനുമൊക്കെ അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്നവരാണ്. അഴിമതി പോലെ തന്നെയാണ് ഈ നേതാക്കളുടെ ബി ജെ പി ആഭിമുഖ്യവും. പറവൂരിൽ മത്സരിക്കുമ്പോഴൊക്കെ ബി ജെ പി വോട്ടുകൾ സ്വന്തമാക്കുന്ന സതീശൻ, ആർ എസ് എസ് സ്ഥാപകരിലൊരാളായ ഗോൾവാക്കറെ അനുസ്മരിക്കുന്ന 2006 ഗുരുജന്മ ശതാബ്ദി ചടങ്ങിൽ ഒരു മനസ്താപവുമില്ലാതെ പങ്കെടുത്തിരുന്നു. സുധാകരൻ്റെ ആർ എസ് എസ് ആഭിമുഖ്യം പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരള സമൂഹം. ബി ജെ പിക്കൊപ്പം പോകാൻ മടിയില്ലെന്ന് ആവർത്തിച്ചത് കേരളം എത്ര തവണ കേട്ടു. ഇതിന് ന്യായം കണ്ടെത്താൻ നെഹ്റു പോലും ആർ എസ് എസുമായി സന്ധി ചെയ്തിട്ടുണ്ടെന്ന് പറയാനും സുധാകരന് മടിയുണ്ടായില്ല. രാഷ്ട്രീയ അവസരവാദത്തോടൊപ്പം സാമ്പത്തിക തട്ടിപ്പും ഒരനുഷ്ഠാനം പോലെ കൊണ്ടു നടക്കുന്നവരാണ് സതീശനും സുധാകരനും. പുനർജനി എന്ന പദ്ധതിക്കായി അനധികൃതമായി വിദേശത്തു നിന്ന് പണം പിരിച്ചതിൻ്റെ പേരിൽ വിജിലൻസ് കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സതീശൻ. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ മോൻസൻ മാവുങ്കൽ തൻ്റെ സുഹൃത്താണെന്നും ആ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അയാൾ ബന്ധങ്ങൾ ഉപയോഗിച്ച് തനിക്ക് പല കാര്യങ്ങളും ചെയ്തു തന്നെന്നും സുധാകരൻ അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുമ്പോൾ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. പോക്സോ കേസിൽ ജീവിതാവസാനം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ തട്ടിപ്പുകാരൻ ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് സുധാകരൻ സുഹൃത്തിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. ദീർഘകാലമായി റിമാൻഡിലായിരുന്ന മോൻസൻ മാവുങ്കൽ തന്നെ വന്നു കണ്ട് കാലുപിടിച്ചു എന്നൊക്കെ തട്ടിവിടുന്ന സുധാകരനെ കേരളം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. സതീശൻ്റെയും സുധാകരൻ്റെയും കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ നിലവിട്ട് ദേശാഭിമാനിയെ കടന്നാക്രമിക്കാൻ വരെ ശ്രമം നടത്തി. മഞ്ഞപത്രമെന്നും അശ്ലീല പത്രമെന്നും അവർ ദേശാഭിമാനിയെ പരിഹസിക്കുമ്പോൾ പൊതുസമൂഹം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ. വ്യാജവാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും മാത്രം കൈമുതലായ ഒരു ഓൺലൈൻ മാധ്യമത്തിനെ മത്സരിച്ച് ന്യായീകരിക്കുന്ന ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും ദേശാഭിമാനിക്കെതിരായ ആക്ഷേപങ്ങളെ ജനം പുച്ഛിച്ച് തള്ളിയെന്ന് മനസ്സിലാക്കാം.